തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ചലച്ചിത്ര അഭിനേത്രിയും മോഡലും ചലച്ചിത്ര നിർമ്മാതാവുമായ വിജയശാന്തി കിഴക്കൻ ഗോദാവരിയിലെ ആനപ്പർത്തിയിലെ സത്തി ശ്രീനിവാസ് പ്രസാദിൻ്റെയും തെലുങ്കാനയിലെ വാറങ്കൽ സ്വദേശി സത്തി വരലക്ഷ്മിയുടെയും മകളാണ്. 1980 ഭാരതിരാജ സംവിധാനം ചെയ്ത കല്ലുക്കൾ ഈരം എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെയാണ് വിജയശാന്തി തൻ്റെ ചലച്ചിത്ര രംഗത്തെ കരിയർ ആരംഭിച്ചത്. അതേ വർഷം തന്നെ വിജയനിർമ്മല സംവിധാനം ചെയ്ത കിലാഡി കൃഷ്ണഡു എന്ന ചലച്ചിത്രത്തിലൂടെ തെലുങ്ക് ചലച്ചിത്രത്തിലും അവർ അരങ്ങേറ്റം കുറിച്ചു. 1990 മോഹൻ ഗാന്ധി സംവിധാനം ചെയ്ത് വിജയശാന്തി വേഷമിട്ട തെലുങ്ക് ആക്ഷൻ ചിത്രമായ കർത്തവ്യം വൻ വിജയമായി മാറിയ ചലച്ചിത്രമായിരുന്നു. ചലച്ചിത്ര രംഗത്തെ ബോക്സ് ഓഫീസ് ഭാഷയിൽ ഹീറോ എന്ന പദവിയിലേക്ക് വിജയശാന്തിയെ കൈപ്പിടിച്ചുയർത്തിയ വേഷമായിരുന്നു ഈ ചലച്ചിത്രത്തിലേത്. 1990 കർത്തവ്യം വൈജയന്തി IPS എന്ന പേരിൽ തമിഴിലേക്ക് മൊഴി മാറ്റിയപ്പോൾ തേജസ്വിനി എന്ന പേരിൽ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് 90 തൻ്റെ സഹതാരങ്ങൾക്കൊപ്പം തുല്യമായി ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെട്ട പ്രശസ്ത അഭിനേത്രിയായിരുന്നു വിജയശാന്തി. പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര നടൻ ചിരഞ്ജീവിക്കൊപ്പം വിജയശാന്തി 18 ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. പ്രമുഖ തെലുങ്ക് നടൻ നന്ദമുരി ബാലകൃഷ്ണയ്ക്കൊപ്പം 17 ചലച്ചിത്രങ്ങളിലും അവർ വേഷമിട്ടു. കെ വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ തെലുങ്ക് ചലച്ചിത്രമായ സ്വാതിമുത്യത്തിൻ്റെ ഹിന്ദി റീമേക്കായ ഈശ്വർ എന്ന ഹിന്ദി ചലച്ചിത്രത്തിൽ അനിൽ കപൂറിനൊപ്പം വിജയശാന്തിയെ ഹിന്ദി ചലച്ചിത്രത്തിൽ നായികയാക്കി. 'മുഗ്ദർ കാ ബാദ്ഷാ', 'തേജസ്വിനി', 'അപ്രതി', 'ഗുണ്ടാഗാർഡി', 'സമാനത്ത്' തുടങ്ങി നിരവധി ഹിന്ദി ചലച്ചിത്രങ്ങളിൽ വിജയശാന്തി വേഷമിട്ടു. 'ഭദ്രൻ' സംവിധാനം ചെയ്ത 'യുവതുർക്കി' എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ പ്രശസ്ത നടൻ സുരേഷ് ഗോപിയുടെ നായികയായി വിജയശാന്തി മലയാള ചലച്ചിത്ര രംഗത്തും അവരുടെ സാന്നിധ്യം അറിയിച്ചു. തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രശസ്ത അഭിനേത്രിയായ വിജയശാന്തി പല സിനിമകളിലും അപകടകരമായ സ്റ്റണ്ടുകൾ അവതരിപ്പിക്കുന്നതിന് ഒരിക്കലും സ്റ്റണ്ട് ഡബിൾസിനെ ആശ്രയിച്ചിരുന്നില്ല. 30 ഉയരത്തിൽ നിന്ന് വരെ വിജയശാന്തി ചാടി അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ ഗാന്ധി സംവിധാനം ചെയ്ത 'കർത്തവ്യം' എന്ന തെലുങ്ക് ചലച്ചിത്രത്തിലെ വേഷത്തിന് 1990 വിജയശാന്തിക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 2002 തമിഴ്നാട് സംസ്ഥാന സർക്കാർ അവരെ കലൈമാമണി അവാർഡ് നൽകി ആദരിച്ചു. മികച്ച തെലുങ്ക് നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് സൗത്ത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സംഭാവനകൾക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സൗത്ത് ആന്ധ്രാപ്രദേശ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള 4 നന്ദി അവാർഡുകൾ 1997 മികച്ച തെലുങ്ക് നടിക്കുള്ള സിനിമ എക്സ്പ്രസ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ വിജയശാന്തി കരസ്ഥമാക്കിയിട്ടുണ്ട്. ചിരഞ്ജീവി, നാഗാർജുന, കമലഹാസൻ, രവി തേജ, വെങ്കിടേഷ്, രജനീകാന്ത്, നന്ദമുരി ബാലകൃഷ്ണ, അനിൽ കപൂർ, അമിതാഭ് ബച്ചൻ, കാർത്തിക്, രാജീവ്, വിഷ്ണുവർദ്ധൻ, ശരത് ബാബു തുടങ്ങി പ്രമുഖ നടന്മാർക്കൊപ്പം നിരവധി ചലച്ചിത്രങ്ങളിൽ വേഷമിട്ട വിജയശാന്തി 1987 മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച വിശ്വനാഥ് സംവിധാനം ചെയ്ത തെലുങ്ക് ചലച്ചിത്രമായ 'സ്വയം കൃഷിയിലും'
ലൂയിസ് വില്ലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച പടമതി സന്ധ്യാരാഗത്തിലും വിജയശാന്തി അഭിനയിച്ചിട്ടുണ്ട്.